ഇന്ന് ക്യാൻസലേഷൻ ഒന്നും ഉണ്ടാവരുത്, ദൈവമേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഇരുന്നിട്ടാ ഞങ്ങൾ രാവിലെ തന്നെ പോട്ടിക്ക് ഇറങ്ങിയത്. അനുഭവം വെച്ച് പറയാ, നമ്മൾ എപ്പോഴും ട്രാവൽ ചെയ്യുമ്പോഴല്ലോ രണ്ട് പ്ലാൻ കയ്യിലുണ്ടാവണം. ഒരെണ്ണം ഫെയിലായാലും കുഴപ്പമില്ല, മറ്റേതിക്ക് ചാടാം എന്നൊരു നിലയിൽ മൈൻഡിനെ സെറ്റാക്കണം. കഴിഞ്ഞ ദിവസം ഷിപ്പ് ക്യാൻസൽ ആയ വിവരം അറിഞ്ഞപ്പോഴുണ്ടല്ലോ, ആ മൈൻഡ് സെറ്റ് ഉണ്ടായിരുന്നില്ല. അതുകൊണ്ട് തന്നെ പെട്ടെന്ന് ഒരു പതർച്ചയായിരുന്നു, എന്താ ചെയ്യണ്ടേ, ഇനിയിപ്പോൾ ഞങ്ങൾ എങ്ങനെ പോകും, അങ്ങനെ ഒരു പെട്ടെന്ന് പാനിക് ആവില്ലേ, ആ ഒരു അവസ്ഥ ഉണ്ടായിരുന്നു. ഇന്നിപ്പോൾ അങ്ങനെയൊന്നുമില്ല കേട്ടോ. ഇപ്രാവശ്യം എന്തെങ്കിലും നടന്നിട്ടുണ്ടെങ്കിൽ ഞങ്ങൾ ഫുള്ള് റീഫണ്ടും മേടിച്ചിട്ട് തൊട്ടടുത്ത എയർപോർട്ടിൽ പോയിട്ട് ഫ്ലൈറ്റ് അങ്ങോട്ട് കയറും സിംഗപ്പൂർക്ക്. അത്ര തന്നെ, ഒരു വഴി അടയുമ്പോൾ വേറൊരു വഴി തുറക്കുന്നുള്ള ഒരു തിയറി വെച്ചിട്ട് അങ്ങോട്ട് മുന്നോട്ട് പോവാ. ഇന്തോനേഷ്യ ഫുൾ ഐലൻഡ്സ് ആയതുകൊണ്ട് തന്നെ സിംഗപ്പൂർക്ക് ലാൻഡ് റൂട്ട് എടുക്കാൻ പറ്റില്ല കേട്ടാ, അല്ലെങ്കിൽ ഞങ്ങൾ ആ വഴിയേ ട്രൈ ചെയ്യാറുള്ളായിരുന്നു. വണ്ടി ഇറങ്ങി പോർട്ടിന്റെ എൻട്രൻസിന്റെ അടുത്ത് നോക്കിയപ്പോഴുണ്ട് ആൾക്കാർ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ ധൃതിയിൽ നടക്കണു, പിന്നെ ഒരു വലിയ ക്യൂ ഒക്കെ കാണുമായിരുന്നു. എന്റെ അമ്മ പണി പാളി, എപ്രാവശ്യം ഷിപ്പ് ക്യാൻസൽ ആണ് ബസ് എന്ന് പറഞ്ഞിട്ട് ലഗേജ് എന്റെ തന്നിട്ട് അങ്ങോട്ടേക്ക് എന്താ കാര്യം അന്വേഷിക്കാനായിട്ട് ഓടിപ്പോയിട്ടായിട്ട് ഹോഫ്, കുഴപ്പമൊന്നും ഉണ്ടായിരുന്നില്ല. കുറച്ചു നേരം ക്യൂ നിന്നിട്ടായാലും ബോർഡിംഗ് പാസ് കിട്ടിയിട്ടാ. അപ്പൊ ഈ കപ്പൽ യാത്രയ്ക്ക് ഞങ്ങൾക്ക് മൂന്ന് പേർക്കും കൂടിയിട്ട് 15,000 ഇന്ത്യൻ റുപ്പിയാണ് കേട്ടോ. അതായത് ആദ്യം ഓൺലൈനായിട്ട് ചെയ്തപ്പോ പാത്തുട്ടീനെ ചൈൽഡ് ആയിട്ട് ആഡ് ചെയ്യാൻ പറ്റുന്നുണ്ടായിരുന്നില്ല. അങ്ങനെ ഇവരുടെ ഓഫീസിൽ ഡയറക്റ്റ് ആയിട്ട് ചെന്നപ്പോ ആ ലേഡി ഇൻഫന്റ് ആയിട്ടാണ് ആഡ് ചെയ്തത്. എന്നാ പോലും ഫുൾ ഫെയർ എടുത്തു കേട്ടോ അവൾക്ക്. ഞങ്ങൾ ഈ ഷിപ്പിൽ ഫസ്റ്റ് ക്ലാസ്സിലാണ് ട്രാവൽ ചെയ്യുന്നത്. ഇതിലാണ് കേട്ടോ ഒരു സെപ്പറേറ്റ് റൂം വിത്ത് ബാത്റൂം കിട്ടുക. പിന്നുള്ള ഒരു ഓപ്ഷൻ ബങ്ക ബെഡ്സിന്റെ ഡോമട്രി ആണ്. അതിലാവുമ്പോ കോമൺ ബാത്റൂം ആണ്. എയർപോർട്ടിലെ പോലെ തന്നെ സെക്യൂരിറ്റി ചെക്കും ബാഗേജ് സ്ക്രീനിങ്ങും എല്ലാ കാര്യങ്ങളും ഉണ്ടായിരുന്നു കേട്ടോ. അവസാനം ഗേറ്റ്സിലെത്തിയ ബോർഡിംഗ് പാസ് ഒന്ന് സ്കാൻ ചെയ്ത് കൈ കിട്ടിയപ്പോഴാണ് ഹോഫ്, നമ്മളെറ്റ് ലാസ്റ്റ് ട്രാവൽ ചെയ്യാണ്, ഷിപ്പ് ഇതാ മുന്നിലുണ്ട്, അങ്ങനെ പറയാനുള്ള ഒരു കോൺഫിഡൻസ് വന്നത്. ഈ കപ്പൽ സിംഗപ്പൂർക്കല്ല ഡയറക്റ്റ് ആയിട്ട് പോണത്, അതിന്റെ തൊട്ടടുത്തുള്ള ഇന്തോനേഷ്യയുടെ ഒരു ഐലൻഡിക്കാണ്, ബത്താം ഐലൻഡ്സ്. ഇവിടെ ഇറങ്ങി ഒരു ഫെറി ഒക്കെ മാറി കയറണട്ടാ സിംഗപ്പൂർ എത്താനായിട്ട്. ഞങ്ങളുടെ ലൈഫിലത്തെ ആദ്യത്തെ കപ്പൽ യാത്രയാണ്, അതുകൊണ്ട് തന്നെ ഉള്ളിൽ കയറിയപ്പോ ആകെ തിക്കും തിരക്കും തിരുവാതിരയായിരുന്നു. എവിടേക്കാ പോണ്ടേന്ന് ഞങ്ങൾക്ക് അറിയണ്ടായിരുന്നില്ല. അങ്ങനെ അവിടെ നിന്ന് സ്റ്റാഫിനോടൊക്കെ വഴി ചോദിച്ചിട്ട് ഞങ്ങൾ മുന്നോട്ടേക്ക് നടന്നു. രണ്ട് സൈഡിലും നിറച്ച് ബങ്ക ബെഡ്സ് ഒക്കെ ഉള്ള ഒരു വഴി കൂടെയാണ് കേട്ടോ ഞങ്ങൾ ഞങ്ങളുടെ റൂം തപ്പി നടന്നത്. ബസ്സിലും ഫ്ലൈറ്റിലും ഒക്കെ ട്രാവൽ ചെയ്യുന്ന വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ കയറുന്നതിന് മുമ്പ് തന്നെ ലഗേജ് ഒക്കെ ലോഡ് ആയിട്ടുണ്ടാവും. ഇതിപ്പോ ഉണ്ടല്ലോ, ഇതിന് താങ്ങി പിടിച്ച് അങ്ങോട്ട് നടക്കണം. ട്രെയിനിന്റെ പോലെ ഒരൊറ്റ ലെവലിൽ അല്ലാട്ടോ റൂംസ് ഒക്കെ കെടുക്കണത്. ഫസ്റ്റ് ക്ലാസ് പറയുമ്പോ സ്റ്റേഴ്സ് ഒക്കെ കയറി മുകളിൽ പോകണായിരുന്നു. രണ്ട് വലിയ ബാഗേ ഉള്ളോ, പക്ഷെ വെയിറ്റ് ഇഷ്യുണ്ട്, അതുകൊണ്ട് ഇത് രണ്ടും കൂടി ഒരുമിച്ച് എടുത്തുകൊണ്ട് സ്റ്റേഴ്സ് കയറാനൊന്നും പറ്റില്ല. അങ്ങനെ ഞങ്ങൾ ഒരു ബാഗ് എൻട്രൻസിന്റെ അവിടെ വെച്ചിരുന്നു കേട്ടാ. മറ്റേ ബാഗും കൊണ്ട് സ്റ്റേഴ്സ് കയറുമ്പോഴൊക്കെ ഏട്ടൻ ഇങ്ങനെ എന്നെ ചീത്ത പറഞ്ഞുകൊണ്ടിരിക്കാം, നിന്നോട് ഞാൻ അപ്പോഴേ പറഞ്ഞതാണ് ഇത്രയും ലഗേജ് എടുക്കണ്ടെന്ന്, ഡ്രസ്സ് കുറച്ച് കുറവ് കൊണ്ടെത്തിരുന്നെങ്കിൽ നിനക്ക് എന്തായിരുന്നു. ഇങ്ങനെ ചീത്തവിളിയും കേട്ട് പോകാനായിട്ട് ഒരുപാട് രസം ഉണ്ടായിരുന്നു. എനിക്ക് ഏട്ടനെ സഹായിക്കണം എന്നൊക്കെ ഉണ്ടായിരുന്നു. പക്ഷെ ഇങ്ങനത്തെ ദുർഘടമായ സിറ്റുവേഷൻ വരുമ്പോഴുണ്ടല്ലോ അപ്പൊ തന്നെ പാത്തുട്ടി എന്റെ ഒക്കത്ത് കയറിയിരിക്കും. ഞങ്ങളുടെ റൂമിന്റെ ഫ്രണ്ടിൽ തന്നെ ആയിട്ട് ഇൻഫർമേഷൻ ഉണ്ട്. അപ്പൊ അവിടേക്കാണ് ആദ്യം ചെന്നത്. അവിടെ ചെന്ന് റൂമിന്റെ കീ ചോദിച്ചപ്പോൾ ആള് പറഞ്ഞു 50,000 ഇന്തോനേഷ്യൻ റുപ്പി ഡെപ്പോസിറ്റ് ചെയ്യണം, എന്നാൽ മാത്രമേ കീ കിട്ടത്തുള്ളൂ. നമ്മുടെ നാട്ടിൽ 250 രൂപ അതും കൊടുത്തോണ്ട് കീയുമായിട്ട് റൂമിലോട്ട് എത്തി. റൂമൊക്കെ അടിപൊളിയായിരുന്നു കേട്ടോ, നല്ല വൃത്തി ഉണ്ടായിരുന്നു. പിന്നെ കബോർഡിന്റെ മുകളിലത്തെ ലൈഫ് ജാക്കറ്റ്സ് ഒക്കെ കണ്ടപ്പോഴേ ഒരു മിന്നായം പോലെ ടൈറ്റാനിക് മൂവി ഒക്കെ മനസ്സിലോടെ പോയി. ലഗേജൊക്കെ റൂമിക്ക് എടുത്ത് വെച്ചിട്ടൊന്ന് സെറ്റിലായി. കുറച്ച് നേരം റെസ്റ്റ് ചെയ്തതിന് ശേഷം ഞങ്ങൾ ഇതേ ഡൈനിങ് ഏരിയക്ക് പുറപ്പെട്ടു. എന്തെങ്കിലും കഴിക്കാൻ കിട്ടുമെന്ന് അറിയാൻ വേണ്ടിയിട്ട് റൂമും കൂടി തുറന്ന് പുറത്തേക്ക് ഇറങ്ങിയത് ഫസ്റ്റ് ക്ലാസ് ക്യാബിന്റെ പാസേജിലായിട്ട് കുറെ ആൾക്കാരിങ്ങനെ വരിവരിയായിട്ട് ഇരിക്കണു. ഈ ഒരു കപ്പൽ ബത്താം ഐലൻഡ്സിക്ക് മാത്രമല്ല കേട്ടോ, ഇവിടെ ചുറ്റുവട്ടത്തുള്ള കുഞ്ഞു കുഞ്ഞു ഐലൻഡ്സിലേക്ക് ഒക്കെ കണക്ട് ചെയ്യുന്നതാണ്. അതുകൊണ്ട് തന്നെ കപ്പലിൽ ഫുൾ ആൾക്കാരാണ്. ബങ്ക് ബെഡ്സ് കിട്ടാത്തവരാണ് ഇങ്ങനെ വരാന്തയിലൊക്കെ ആയിട്ട് ഇരിക്കുന്നത്. ഫസ്റ്റ് ക്ലാസ്സുകാർക്ക് മാത്രമാണ് കേട്ടോ ഡൈനിങ് ഹാൾ യൂസ് ചെയ്യാൻ പറ്റുന്നത്. ബാക്കിയുള്ളവർക്കാണെങ്കിൽ ഫുഡ് ബോക്സസിലാക്കി കൊടുക്കും. ഡൈനിങ് ഹാളിന്റെ ഡോറിന്റെ ഫ്രണ്ടിലായിട്ട് ഫുഡിന്റെ ടൈം ഷെഡ്യൂളൊക്കെ എഴുതിയിരുന്ന ഒരു നോട്ടീസ് പതിച്ചിരുന്നു. അപ്പൊ അതിൽ പറയുന്നത് 11:30 to 12:30 ലഞ്ച് ടൈം എന്നാണ്. അപ്പോൾ ഞങ്ങൾ കയറി വന്നപ്പോൾ ആകെ പേടിച്ചു, ഇനി ഒന്നും കഴിക്കാൻ കിട്ടില്ലായിരിക്കോ. പാത്തതിനുള്ളത് എൻ്റെ കയ്യിൽ സ്റ്റോക്ക് ഉണ്ടായി, എന്നാലും ഞങ്ങൾ പട്ടിണി എടുക്കണ്ടേന്നൊക്കെ വിചാരിച്ചു. വന്ന് കയറിയിട്ടുള്ളോ, അതുകൊണ്ട് തന്നെ ആൾക്കാർ വരുന്നേ ഉണ്ടായിരുന്നുള്ളൂ കേട്ടോ. അപ്പൊ ഫുഡിന്റെ മെനു എന്തായിരുന്നു എന്ന് പറഞ്ഞാൽ ചോറുണ്ടായിരുന്നു, ചിക്കൻ കറി ഉണ്ടായിരുന്നു, പിന്നെ കുക്കുംബറും വേറെ എന്തൊക്കെയോ വെജിറ്റബിൾസ് ഒക്കെ അരിഞ്ഞിട്ടുള്ള ഒരു സൂപ്പ് പോലത്തെ ഒരു സംഭവം. ഞാൻ എല്ലാം കൂടി കോരി ചോറിക്ക് ഒഴിച്ചു. പിന്നെ ഒരു സോസേജ്, ഒരു വേഫർ ബിസ്ക്കറ്റിന്റെ പാക്കറ്റ്, കുടിക്കാനായിട്ടുള്ള വെള്ളം, പിന്നെ അച്ചാറാന്ന് പറഞ്ഞു ഒരു പാക്കറ്റും കൂടി തന്നു ഞങ്ങൾക്ക്. എരിവ് ഉപ്പൊന്നും ഇല്ലാത്ത ചിക്കൻ കറിയുടെ എനിക്കെങ്ങും വേണ്ടാന്ന് പറഞ്ഞു ഏട്ടൻ. ഏട്ടൻ ഭയങ്കര ചൂസി ഈറ്ററാണേ, അതിനു വേണ്ടി പാത്തും വിശന്നിട്ടുണ്ടെങ്കിൽ അവൾ എന്തും കഴിക്കും.
അവൾ ആ പ്ലേറ്റ് അവളുടെ അടുത്തേക്ക് മാറ്റി വെച്ചിട്ട് സ്പൂൺ കൊണ്ട് കോരി കോരി കഴിക്കാൻ തുടങ്ങിയിട്ടാ. അധികം എരിവൊന്നും ഉണ്ടായിരുന്നില്ല ചിക്കൻ കറിക്ക്. പിന്നെ വെജിറ്റബിൾസിന്റെ സൂപ്പ് ആണെങ്കിലും ടേസ്റ്റ് ഉണ്ടായിരുന്ന കേട്ടാ. എനിക്കാണെങ്കിൽ വിശന്നിട്ട് കണ്ണ് കാണാൻ മേലായിരുന്നു. രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് മര്യാദയ്ക്ക് കഴിച്ചിട്ടുണ്ടായിരുന്നില്ലേ. ഏട്ടൻ രണ്ട് പാക്കറ്റ് ബിസ്ക്കറ്റ് അങ്ങോട്ട് കഴിച്ചിട്ട് വിശപ്പടക്കി. കഴിച്ചൊക്കെ കഴിഞ്ഞിട്ട് ഏച്ചിരിക്കോളം കടൽക്കാറ്റൊക്കെ കൊള്ളാന്ന് കരുതിയിട്ട് ഡെക്കിൽ പോയി നിന്നതാണ്. അപ്പോഴാണ് ആ ഞെട്ടിക്കുന്ന ദൃശ്യം ഞങ്ങൾ കണ്ടത്. ഞങ്ങൾ ഇപ്പോഴും പോർച്ചിൽ തന്നെയാണ് കേട്ടാ. കടലിലേക്ക് കപ്പൽ അങ്ങോട്ട് എടുത്തിട്ടില്ല. ഈശ്വര വീണ്ടും പെട്ടല്ലോ എന്ന് കരുതി. ഇനിയിപ്പോ എപ്പോഴാ കപ്പൽ എടുക്കാന്ന് ആരോടെ ചോദിക്കുക? ഇവർക്കൊക്കെ ഇന്ത്യയിലത്തെ ഭാഷ തന്നെ മനസ്സിലാവുള്ളൂ. പിന്നെ എല്ലാരും ഭയങ്കര ബിസി ആയിരുന്നു. എന്തില് വലിക്കായിരുന്നു കേട്ടോ, വലിച്ചങ്ങട് വിടുമായിരുന്നു. മൊത്തത്തിലൊരു പുകഭയായിരുന്നു. അതുകൊണ്ട് തന്നെ ഞങ്ങള് പാത്തുട്ടീനും കൊണ്ട് വേഗം ഉള്ളിലോട്ട് ഓടി. റൂമിൽ വന്ന് കയറി. പിന്നെ പാട്ടും വെച്ച് ഡാൻസ് കളിയായിരുന്നു പാത്തു. നിങ്ങൾ എന്തായാലും ഇവിടെ ഇരിക്കും, ഞാനൊന്ന് പുറത്ത് കറങ്ങിയിട്ടേ. എന്താ സിറ്റുവേഷൻ? ഇനിയിപ്പോ കപ്പൽ എടുക്കില്ലേ? അതൊക്കെ ഒന്ന് അന്വേഷിച്ചിട്ടൊക്കെ വരാമെന്ന് പറഞ്ഞിട്ട് ഏട്ടൻ പുറത്തേക്ക് പോയി. ഞാൻ പുറത്തു പോയി അന്വേഷിച്ചപ്പോഴാണ് മനസ്സിലായത് കുറച്ച് പാസഞ്ചേഴ്സ് വരാനുണ്ട്. അപ്പൊ അവർക്ക് വേണ്ടിയിട്ടാണ് ഷിപ്പ് വെയിറ്റ് ചെയ്യണത്. കാരണം ഈ ഒരു ഷിപ്പ് പോയി കഴിഞ്ഞാൽ ഒരു 4-5 ദിവസം കഴിഞ്ഞിട്ട് വേണം അടുത്ത ഷിപ്പ് വരാൻ. കപ്പൽ എടുക്കുമ്പോഴൊന്നും റൂമിക്ക് ഒരു എഫക്റ്റ് ഉണ്ടായിരുന്നില്ല. പിന്നെ അതിങ്ങനെ പതിയെ 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 തിരമാലകളുടെ ഇടയിൽ ഇങ്ങനെ വെട്ട് ഒലയത്തില്ലേ, അപ്പൊ ശരിക്കും അങ്ങോട്ട് അറിയാൻ തുടങ്ങി. ഏട്ടൻ പുറത്തൊക്കെ പോയിട്ട് കറങ്ങി വന്നപ്പോഴുണ്ടല്ലോ ഞങ്ങക്ക് കുറിക്കാനായിട്ട് ചിപ്സ് മേടിച്ചോണ്ട് വന്നു. പാത്തുട്ടി ഇതൊന്നും കഴിക്കില്ല. അവൾക്ക് എന്തോ ഇങ്ങനത്തെ പാക്കറ്റിൽ കാണുമ്പോ തന്നെ അവൾക്ക് എന്തോ പൊട്ടയാന്നുള്ള തോന്നലാന്ന് തോന്നി. കൊടുത്താലും കഴിക്കില്ല കേട്ടോ. പിന്നെ ഞാനും വിചാരിച്ചു അത് നല്ല ശീലല്ലേ എന്ന്. ഉച്ചയ്ക്ക് ഒന്നും കഴിക്കാത്തതുകൊണ്ട് തന്നെ ഏട്ടന് നല്ല വിശപ്പുണ്ടായിരുന്നു. ഫുള്ളും അങ്ങോട്ട് അടിച്ചു വിനിച്ചു. ചിപ്സിന്റെ ഈ പാക്കറ്റിന്റെ ഉള്ളിൽ ഉണ്ടല്ലോ ചില്ലി സോസും പിന്നെ കെച്ചപ്പൊക്കെ തന്നിരുന്നു. പാത്തുട്ടി ആണെങ്കിൽ ഈ സമയത്ത് ഞങ്ങൾ എന്റർടൈൻ ചെയ്യാൻ വേണ്ടിട്ട് പാട്ട് പാടി തരായിരുന്നു. Three, four, five, one, two, three, four, five, six, seven, eight, nine, ten, five, പാടി തളർന്നു കഴിഞ്ഞപ്പോ പിന്നെ പാട്ട് വെച്ചിട്ട് ഡാൻസ് കളിയായി. അത് കഴിഞ്ഞപ്പോഴുണ്ട് ലൈഫ് ജാക്കറ്റ് എവിടെന്നൊക്കെയോ തപ്പി പിടിച്ചെടുത്തോണ്ട് വന്നിട്ട് തലയിലിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കല്. ഒരു മിനിറ്റ് അടങ്ങിയിരുന്നിട്ടില്ല കേട്ടാ. പാത്തു ഇങ്ങനെ നടക്കണോണ്ട് തന്നെ എനിക്ക് ഉറങ്ങാനൊന്നും പറ്റിയിട്ടുണ്ടായിരുന്നില്ല. ഏട്ടനാണെങ്കിൽ ഈ സമയത്ത് നല്ല തലവേദന എടുത്ത് കിടന്നിറങ്ങായിരുന്നു. അധികം നേരം ഒന്നും കിടക്കേണ്ടി വന്നില്ല. അപ്പോഴേക്കും അടുത്തത് പോകാനുള്ള നേരേ. ഇവിടെ ഡിന്നർ ടൈം ഉണ്ടല്ലോ, വൈകിട്ട് 5:30 to 6:30 വരെയാണ്. ഇവരൊക്കെ പെട്ടെന്ന് രാത്രിയിലത്തെ ഭക്ഷണം കഴിച്ച് കിടന്നുറങ്ങും കേട്ടോ. അതിപ്പോ ഷിപ്പില് മാത്രല്ല പുറമെയോ അങ്ങനെയാണ്. 7 ആകുമ്പോഴേക്കും എല്ലാ കടകളും ക്ലോസ് ആയിട്ടുണ്ടാവും. ഉച്ചക്ക് കാര്യമായിട്ടൊന്നും കഴിക്കാത്തതുകൊണ്ട് തന്നെ ഏട്ടന് നല്ല വിശപ്പും ഉണ്ടായിരുന്നു. ഇനിയിപ്പോ ചിലപ്പോ തലവേദന അതിൻ്റെയും ആവുമല്ലോ. അങ്ങനെ വിചാരിച്ചിട്ട് ഞങ്ങൾ പെട്ടെന്ന് തന്നെ ഡൈനിങ് ഹാളിലേക്ക് പോയി. കാര്യമായിട്ടുള്ള ഡിഫറൻസ് ഒന്നും ഉണ്ടായില്ല കേട്ടോ. ഫുഡിന്റെ മെനുവിൽ ചോറ് ഉണ്ടായിരുന്നു, ചിക്കൻ കറി ഉണ്ടായിരുന്നു, പിന്നെ സോസേജിന് പകരം ഉണ്ടല്ലോ ഒരു കട്ട്ലറ്റ് വരുത്തി ഒരു സംഭവം തന്നു. ചിക്കന്റെ തന്നെയാണത്. പിന്നെ ഒരു വെജിറ്റബിൾ സൂപ്പ് പോലത്തെ ഒരു സംഭവം ഉണ്ടായിരുന്നു. പിന്നെ ഉച്ചക്കാലത്തെ ബിസ്ക്കറ്റിന് പകരമായിട്ട് ഇപ്പൊ തന്നത് പുഡിങ്ങും ചോക്ലേറ്റിന്റെ ഒരു കുഞ്ഞു ഷേക്കും. കുഞ്ഞുങ്ങൾക്ക് ഇവിടെ സെപ്പറേറ്റ് ആയിട്ട് കഞ്ഞി തരുന്നുണ്ടായിരുന്നു കേട്ടോ. ഞാൻ വലിയ കാര്യത്തിലൊക്കെ അത് മേടിച്ചോണ്ട് വന്നതാ. പാത്തുട്ടി അത് തൊട്ടേയില്ല കേട്ടോ. അത് കണ്ടപ്പോ തന്നെ വേണ്ടാന്ന് പറഞ്ഞു. പ്രാവശ്യം എനിക്കെന്തോ ഫീൽ ഇതിലൊന്നും കഴിക്കാനായിട്ട് ഏടനും പാത്തുട്ടിയും കഴിച്ചു. റൂമിലെത്തി കുറേ നേരത്തേക്ക് ഒരു കുഴപ്പം ഉണ്ടായിരുന്നില്ല കേട്ടാ. പിന്നെ തിരമാലകളുടെ ഒരു ഒലച്ചിൽ വന്നപ്പോഴുണ്ടല്ലോ, കഴിച്ചതെല്ലാം കൂടി ഏട്ടൻ അങ്ങോട്ട് ഛർദ്ദിച്ചു. അതൊരു തുടക്കം മാത്രമായിരുന്നു, പിന്നെ കണ്ടിന്യൂസ് ഛർദി. വെള്ളം കുടിച്ചാലും ഛർദ്ദിക്കും. കൂടുതൽ വഷളാവണതിന് മുമ്പേ ഞാനിവിടെ തന്നെയുള്ള ക്ലിനിക്കിൽ പോയിട്ട് ഡോക്ടറോട് കാര്യമൊക്കെ പറഞ്ഞിട്ട് മെഡിസിൻ വാങ്ങിച്ചുകൊണ്ട് വന്നു. ഇവനാണെങ്കിൽ നടക്കാനും പറ്റിയിട്ടുണ്ടായിരുന്നില്ലേ. മരുന്ന് കഴിച്ചിരിക്കുന്ന ഏട്ടനെ അവളോട് പിണങ്ങിയിരിക്കാന്ന് കരുതിയിട്ടുണ്ടല്ലോ. പാത്തുട്ടി കുറേ തട്ടി വിളിക്കാനൊക്കെ നോക്കി, അവളുടെ കൂടെ കളിക്കാനൊക്കെ വിളിച്ചു കേട്ടാ. അവസാനം ഏട്ടൻ്റെ നിന്ന് 2 കിട്ടിയപ്പോഴുണ്ടല്ലോ പിണങ്ങി വന്ന് എൻ്റെ മടിയിൽ അങ്ങോട്ട് കിടന്നു. എന്താ കാര്യമെന്ന് കൊച്ചിന് മനസ്സിലായില്ല. സീ സിക്നെസ് പാത്തുവിന് വരൂ എന്നുള്ള പേടി ഉണ്ടായിരുന്നു കേട്ടോ എനിക്ക്. പേടിച്ച് പേടിച്ച് അവസാനം വന്നത് ഏട്ടനായിപ്പോയി. ഉറങ്ങി എണീറ്റപ്പോഴേക്കും ഏട്ടൻ ഉഷാറായി. എന്നാലും തിരമാലകളുടെ മേലിക്കോടൊക്കെ പോകുമ്പോ ചെറിയൊരു വൈക്ലബ്യം വരും കേട്ടോ മുഖത്ത്. ബ്രേക്ക്ഫാസ്റ്റിന്റെ ടൈമിംഗ് എന്ന് പറയുന്നത് രാവിലെ 6:00 to 7:30 വരെയാണ്. ഞാനും പാത്തുട്ടി ആ സമയത്ത് നല്ല ഉറക്കമായിരുന്നു. അതുകൊണ്ട് ഏട്ടൻ പോയിട്ട് ഞങ്ങളുടെ പാർസൽ മേടിച്ചുകൊണ്ട് വരിക ചെയ്തത്. രാവിലെ കഴിക്കാനായിട്ടാണെങ്കിലും ബ്രെഡിന്റെ പീസ് ഞാൻ പ്രതീക്ഷിച്ചു, പക്ഷെ അതൊന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ. ആസ് യൂഷ്വൽ ചോറും ഉണ്ടായിരുന്നു, ചിക്കൻ വറുത്തത്, പിന്നെ ബുൾസായി, പ്രോൺസിന്റെ ക്രാക്കേഴ്സിന്റെ ഒരു പാക്കറ്റ്, പിന്നെ ഇവിടെയൊക്കെ കുടിക്കാനായിട്ട് പഴത്തിന്റെ ചായ കിട്ടും. ചായയുടെ ടേസ്റ്റ് ഒന്നുമില്ല കേട്ടോ, പക്ഷെ അതിന്റെ പേര് ഫ്രൂട്ടി എന്നാണ്. ആഴ്ചയൊക്കെ കഴിഞ്ഞിട്ട് ഞങ്ങൾ നടക്കാൻ ഇറങ്ങി. ഡെക്കിൽ പോയപ്പോഴാണെങ്കിൽ അവിടെ ഗംഭീര തിരക്ക്. ഇവിടെ 3-4 കുഞ്ഞു ഷോപ്സ് ഉണ്ട് കേട്ടോ, ചിപ്സ്, ബിസ്ക്കറ്റ്സ്, എസെൻഷ്യൽസ്, നൂഡിൽസ് അതൊക്കെ വെക്കണത്. നടന്ന് തളർന്നപ്പോഴേ ഞങ്ങൾ മാട്ടിൽ കയറിയിട്ട് കസാട്ട പോലത്തെ ഒരു ഐസ്ക്രീം വാങ്ങി. ഇതിൽ 3 ഫ്ലേവേഴ്സ് ഉണ്ടായി. അത്യാവശ്യം
അത്യാവശ്യം നല്ല ക്വാണ്ടിറ്റി ഉണ്ടായിരുന്നു. സിഗരറ്റ് സ്മോക്കിന്റെ നല്ല മണം അങ്ങ് അടുക്കിനോണ്ട് തന്നെ ഞങ്ങൾ അധികം നേരം ഒന്നും പുറത്തു നിന്നില്ല കേട്ടോ. എങ്ങനെയാണോ ഇവിടെ ആൾക്കാർ കിടന്നുറങ്ങണേ, ശ്വാസം വിട്ടില്ലേ? അത് ഇവര് ചെറുപ്പം തൊട്ടേ ഇങ്ങനെ ശീലിച്ച് വന്നോണ്ട് തന്നെ അവർക്ക് വലിയ കുഴപ്പമുണ്ടായിരിക്കില്ല. ഈ സിഗരറ്റിന്റെ ഒരു പ്രശ്നം എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വലിക്കുന്നവരെ മാത്രമല്ല അത് ഹാം ചെയ്യുക, ഇത് ശ്വസിക്കുന്നവരെയും കൂടിയാണ്. ഇന്തോനേഷ്യ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ബാലിയിലല്ല ഞാൻ പറയണേ, ബാക്കി ഭാഗങ്ങൾ നമ്മുടെ മൂത്തിക്ക് വരെ അവർ പഫ് ചെയ്യും കേട്ടോ. അത് അവർക്കതൊരു പ്രശ്നമില്ല, ഭയങ്കര കാഷ്വലായിട്ട് നമ്മളുടെ മുഖത്ത് നോക്കിയിട്ട് അവർ പഫ് ചെയ്ത് പോകും. ഇന്നിപ്പോ റൂമിലെത്തിയിട്ടുള്ള എന്റെ പ്രധാന പണി എന്ന് പറഞ്ഞാൽ ഷൂ പോളിഷ് ചെയ്യായിരുന്നു കേട്ടാ. പോളിഷ് കൊണ്ടൊന്നല്ല, പാത്തുട്ടീരെ വൈപ്സും ഉണ്ട്. ഇതുകൊണ്ടാവുമ്പോഴുണ്ടല്ലോ കറകളൊക്കെ എന്ത് പെട്ടെന്നാണെന്നറിയ പോണേ. അതും വെള്ള ഷൂ അല്ലേ, ചെറിയ എന്തെങ്കിലും ഉണ്ടെങ്കിൽ തന്നെ വലുതായിട്ട് കെടുത്ത് കാണിക്കുകയും ചെയ്യും. ഐസ്ക്രീം മാത്രല്ല കേട്ടാ, പുറത്തിറങ്ങിയപ്പോഴേ ഞാനൊരു കപ്പ് നൂഡിൽസ് മേടിച്ചു. എനിക്കെന്തോ ഈ ഫുഡേ അത്രയ്ക്ക് അങ്ങോട്ട് ഇഷ്ടമാവണില്ല. ആദ്യത്തെ ദിവസം പിന്നെ ഭയങ്കര വിഷമായ കൊണ്ട് കഴിച്ചു പോയതാണ്. പിന്നെ ആയിട്ട് ഒന്നും ഇറങ്ങാതെ സ്ഥിതി. കപ്പ് നൂഡിൽസിന്റെ പാക്കറ്റിലെ ഓയിൽ ഒരു കുഞ്ഞു പാക്കറ്റ് ഉണ്ടായിരുന്നു, പിന്നെ സ്പൈസ് ഒഴിക്കാനായിട്ട് ഒരു കുഞ്ഞു പാക്കറ്റ് ഉണ്ടായി. ഇത് രണ്ടും ഞാൻ ആഡ് ചെയ്തിട്ടില്ല കേട്ടോ. ഹേർബ്സിന്റെ ഒരു പാക്കറ്റ് മാത്രമാണ് ഇതിലേക്ക് ഇട്ട് കൊടുത്തത്. അതുകൊണ്ട് തന്നെ ഭയങ്കര ടേസ്റ്റ് ഉണ്ടായി. ഇനി സ്പൈസ് ഓയിലൊക്കെ ആഡ് ചെയ്ത് എനിക്കതൊന്നും ഇഷ്ടമായില്ലെങ്കിൽ പിന്നെ മേടിച്ചത് വേസ്റ്റ് ആവില്ലേ. രാത്രി ഇത് തന്നെയായിരുന്നു കേട്ടോ എന്റെ ഏട്ടന്റെ ഭക്ഷണം. പിറ്റേ ദിവസം വെളുപ്പിനെ ഒരു 6 മണിക്ക് ബത്താമ ഐലൻഡ്സിൽ എത്തും. അങ്ങനെയായിരുന്നു കേട്ടോ ഷിപ്പിന്റെ ഷെഡ്യൂള്. അപ്പൊ ഇനി ഇഷ്ടം പോലെ സമയമുണ്ടല്ലോ. വസു ഞാൻ കിടന്നിറങ്ങാന്ന് പറഞ്ഞിട്ട് മരുന്നും കഴിച്ചിട്ട് ഏട്ടൻ കിടന്നു കേട്ടാ. പാത്തുട്ടീനെ കെടുത്ത് ഉറക്കാനായിട്ട് ഞാൻ പഠിച്ച പണി 18 ശ്രമിച്ചു. തോളിലൊക്കെ കെടുത്തി പാട്ടുപാടലോട് പാട്ടുപാടലായിരുന്നു. അവളോട്ട് ഉറങ്ങണം ഉണ്ടായിരുന്നില്ല, എന്നോട്ട് ഇരുത്തിക്കത്തൂല്ല. ഞാൻ ഇങ്ങനത്തെ സന്ദർഭങ്ങളിൽ വീഡിയോ എന്തെങ്കിലും കണ്ടുകൊണ്ടിരിക്കും, അപ്പൊ എൻഗേജ് ആയിട്ടിരിക്കുമല്ലോ, അപ്പൊ എനിക്ക് ഉറക്കത്തിന്റെ ആ ഒരു കാര്യം മറന്നു. പക്ഷെ ഇവിടെയാണെങ്കിൽ കുന്ത്രാണ്ടം വൈഫൈയും ഉണ്ടായിരുന്നില്ല. ഞാനധികം പാട്ട് പാടാണ്ടിരിക്കാനാന്ന് കുറച്ച് കഴിഞ്ഞപ്പോഴേക്കും പാത്തുട്ടി നല്ല ഉറക്കമായി. അപ്പൊ സമയം ഒരു 12 മണി. എനിക്കാണെങ്കിൽ അപ്പോഴേക്കും ഉറക്കമൊക്കെ പോയിരുന്നു. ഞാനിങ്ങനെ ഓരോന്നൊക്കെ ചിന്തിച്ച് കിടക്കുമായിരുന്നു. അപ്പൊ ഒരു 2 മണിയായപ്പോഴുണ്ടല്ലോ പുറത്ത് ഭയങ്കര ബഹളം. അങ്ങനെ ഞാൻ കർട്ടനൊക്കെ പൊക്കി വിൻഡോന്ന് നോക്കിയപ്പോഴുണ്ട് കുറെ പേര് ബാഗൊക്കെ തോളിൽ ഇട്ട് വെച്ചിട്ട് പുറത്തേക്ക് ഇറങ്ങാൻ റെഡി ആയിട്ട് നിൽക്കണം. അങ്ങനെ ഞാൻ ഉറങ്ങിക്കിടന്നിരുന്ന ഏട്ടനെയൊക്കെ തട്ടി വിളിച്ചു. നീ എന്തെയ്യോ ഉറങ്ങാത്തെന്നൊക്കെ ചോദിച്ചിട്ട് ദേഷ്യപ്പെട്ടിട്ടാണ് ഏട്ടൻ എണീച്ചത്. അപ്പൊ ഞാൻ പറഞ്ഞേ ഒന്ന് പുറത്ത് പോയി ചോദിക്ക് ഇതിപ്പോ ബത്താം ഐലൻഡ്സ് ആണെന്ന്. ഏട്ടൻ ഒരു പടിക്ക് സമ്മതിക്കില്ല. ആൾറെഡി എനിക്ക് ഉറപ്പാണ് ഇത് അതിന്റെ അടുത്ത് പുറത്തുള്ള ഒരു ഐലൻഡിലാണ് നിർത്തിക്കണേ, ബത്താമില് 6 മണിക്ക് എത്തുള്ളൂ ഷെഡ്യൂൾ അതല്ലേ പറഞ്ഞേക്കുന്നേ. ഞാൻ കുറെ കാലം കഴിയും പിടിച്ചിട്ടാണ് റൂമിന്റെ പുറത്ത് പോയിട്ട് ഒരാളോട് ചോദിച്ചത്. അപ്പൊ ശരിയാണ്, ബത്താം ഐലൻഡില് ഞങ്ങള് 2 മണിയായപ്പോ എത്തി. അങ്ങനെ ചടപടി ചടപടി എന്ന് ഡ്രസ്സൊക്കെ ചെയ്ത് പാത്തുട്ടീനെയും കൊണ്ട് ഇറങ്ങി. ഞങ്ങള് കപ്പലിന്ന് ഇറങ്ങാൻ വേണ്ടിട്ട് ക്യൂ നിന്നോണ്ടിരിക്കുമ്പോ തന്നെ ഒരാള് കയറി വന്നിട്ട് ലഗേജ് താഴെ എത്തിച്ചിട്ടുണ്ടെങ്കിൽ 100 രൂപ തരാവോ എന്ന് ചോദിച്ചു. അങ്ങനെ ആളുടെ ലഗേജും കൊടുത്തിട്ട് ഞങ്ങൾ താഴോട്ട് ഇറങ്ങി. ഇറങ്ങണ സ്റ്റെപ്സ് ഒന്ന് കാണണായിരുന്നു. ഞങ്ങൾ നടക്കുമ്പോ തന്നെ പേടിയായിരുന്നു വീഴോ വീഴോന്ന്. ഇയാൾ ഈ ലഗേജൊക്കെ പൊക്കിട്ട് എങ്ങനെയാണോ ഇറങ്ങിയത്. ഞാൻ പണ്ടേ അത്തോ പിത്തോ, അതുകൊണ്ട് തന്നെ ഞാൻ പാത്തുട്ടീനെ സേഫ് ആക്കാൻ വേണ്ടി ഏട്ടന്റെ എല്ലാം കൊടുത്തത്. കപ്പലിറങ്ങിയിട്ട് എയർപോർട്ട് പോലെയുള്ള ഒരു ബിൽഡിങ്ങിലേക്ക് അല്ല കേട്ടാ ഞങ്ങൾ പോയത്. അധികം സ്ട്രീറ്റ് ലൈറ്റ്സ് ഒന്നും ഇല്ലാത്ത ഒരു ഇരുട്ട് പിടിച്ച വഴി കൂടെ എല്ലാവരും അങ്ങോട്ട് മുന്നോട്ട് നടക്കുകയാണ്. പലരും ഈ ഐലൻഡിലത്തെ തന്നെ ആൾക്കാരായതുകൊണ്ട് അവരെ പിക്ക് ചെയ്യാനായിട്ട് പ്രൈവറ്റ് വണ്ടികൾ വരുന്നുണ്ട്. ഞങ്ങൾക്കാണെങ്കിൽ ടാക്സി ബുക്ക് ചെയ്യാൻ പറ്റുന്നില്ല, ഹോട്ടൽ ബുക്ക് ചെയ്യാൻ പറ്റുന്നില്ല. ഹോട്ടൽ എന്ന് പറഞ്ഞാൽ ഇന്നത്തെ ബുക്കിംഗ് അവസാനിച്ചു. ഇനി ഇന്ന് ഉച്ചയ്ക്ക് 12 മണി തൊട്ടേ അവർ ചെക്ക് ഇൻ അലോ ചെയ്യുള്ളൂ. അപ്പൊ ഇന്നലത്തെ ബുക്കിംഗ് എടുക്കാൻ പറ്റുന്നില്ല. അങ്ങനെ പിന്നെ ഞങ്ങൾ മാത്രമേ ഫോറിൻ ടൂറിസ്റ്റ് ആയിട്ട് അവിടെ ഉണ്ടായിരുന്നുള്ളൂ. എവിടേക്ക് നടക്കണേ, എല്ലാവരും നടക്കണ വഴിയിൽ ഞങ്ങളും നടന്നു. കുറേ നടന്നു കേട്ടാ, നടന്ന് നടന്ന് ക്ഷീണിച്ചു. ഒന്നാമത് നല്ല ചൂടുമായിരുന്നു. പാത്തു ഇടയ്ക്ക് മേത്ത് കയറും, ഇടയ്ക്ക് നടക്കും, അങ്ങനെയൊക്കെ ആയിരുന്നു. ശരിക്കും ഞങ്ങൾ രണ്ടാളും പേടിച്ചു. പാത്തുട്ടി ഉള്ളതുകൊണ്ടാണ്, ഞങ്ങൾ രണ്ടാളും ആയിരുന്നെങ്കിൽ ഇപ്പോൾ ഹോട്ടലില്ലെങ്കിലും ഞങ്ങൾ അവിടെ തന്നെ ഇരുന്ന് നേരം വെളുപ്പിച്ചേനെ. പക്ഷെ കൊച്ചുള്ളപ്പോൾ അങ്ങനെയല്ലല്ലോ. എന്നിട്ട് കുറേ നടന്നു കഴിഞ്ഞപ്പോൾ ഉണ്ടല്ലോ ഞങ്ങൾക്കൊരു ടാക്സിക്കാരനെ കിട്ടി. അയാൾ പറഞ്ഞു എക്സ്ട്രാ കാശ് തന്നിട്ടുണ്ടെങ്കിൽ എനിക്ക് പരിചയമുള്ള ഒരു ഹോട്ടലിൽ ഞാൻ കൊണ്ടാക്കാം എന്ന് പറഞ്ഞു. അങ്ങനെ ഒരു ഡീലിൽ വണ്ടി നീങ്ങി. ആ വണ്ടി കയറിയപ്പോൾ എനിക്ക് കിട്ടിയൊരു ആശ്വാസം. എൻ്റെ പൊന്നു അതുവരെ ഉണ്ടല്ലോ, നെഞ്ചിങ്ങനെ പടപടാന്ന് ഇരിക്കുകയായിരുന്നു. അങ്ങനെ ആൾക്ക് പരിചയമുള്ള ഹോട്ടലിൽ പോയപ്പോൾ അവിടെ റൂം അവൈലബിൾ ഉണ്ട്, ഒരു ഫുള്ള് ദിവസത്തെ റെൻ്റ് തന്നാൽ മതി എന്നൊക്കെ പറഞ്ഞു. അങ്ങനെ ഞങ്ങൾ 3 മണിയായപ്പോൾ ചെക്ക് ഇൻ ചെയ്ത് ഉള്ളിലോട്ട് കയറി. റൂം കണ്ടപ്പോഴുണ്ടല്ലോ സങ്കടമാണോ സന്തോഷമാണോ വന്നതൊന്നും പറയാൻ പറ്റില്ല. അങ്ങനെയായിരുന്നു ഇന്നത്തെ ദിവസം. അപ്പോൾ ശരി കേട്ടോ, ഇനി കൂടുതൽ വിശേഷങ്ങളായിട്ട് അടുത്ത വീഡിയോയിൽ കാണാം. ബൈ.